ഹലോ ഫ്രണ്ട്സ്, മഞ്ജരിയമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈസ ഇന്ന് നമ്മളൊരു ക്ലാഷ് കോഡ് ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഒരു റാങ്ക്ഡ് ക്ലാഷ് കോഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളെ ഒരു നിങ്ങൾ ഈ സ്കോഡിനെ അറിയായിരിക്കും. ഓക്കെ, നമ്മളെ പഴയ സ്കോഡ് തന്നെയാണ്. ഞാൻ എയറിനൊക്കെ എന്നെ ബൂയടിക്കാൻ സഹായിച്ച സ്കോഡാണ്. ഓക്കെ, എന്തായാലും ആ ഒരു സ്കോഡിൻ്റെ കൂടെയാണ് മാച്ച് കളിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ M500 എടുത്ത് വെച്ച് പിടിച്ചായിരുന്നു. ഓക്കെ, എന്തായാലും ഒരു വൺ ടാപ്പൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടൊക്കെയാണ് വെച്ച് പിടിക്കുന്നത്. എന്നുവെച്ചാ മോനെ, ഇവിടെ എത്ര എനിമീസാ. എൻ്റെ മോനെ, എനിമീസ് മുഴുവൻ നമ്മളെ കൂടെയായിരുന്നു വന്നായിരുന്നു, നമ്മൾ വെട്ടായിരുന്നു. ഓ, ലൈഫ് അങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. എടാ കില്ലേടാ, ഒന്ന് തലക്കടിച്ചൂടെ, ഒന്ന് വേഗില്ലേ. ഇപ്രാവശ്യം നിങ്ങൾ ജയിച്ചു, അടുത്ത മാച്ച് ഞങ്ങൾ പെവറാക്കുന്നതായിരിക്കും എന്ന രീതിയിലാണ് നമ്മുടെ ടീമേറ്റ് രണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ RK സ്പിൻസോ ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോനെ, അവനടിച്ചെൻ്റെ മോനെ കിണ്ണം പോലെ അവനെ RK സ്പിൻസോ അവനെ കാച്ചി വിട്ടായിരുന്നു. എടാ ലൈക്ക് കൊടുക്കാൻ മറന്നുപോയി. ഓക്കെ, ഇവന്മാരാണെങ്കിൽ നല്ല പ്ലേയേഴ്സാണ്, മൂന്ന് പേരറിയവാണ്. നല്ല കയറി എൻ്റെ മോനെ, അവൻ വൺടാപ്പ് അടിക്കാൻ നോക്കാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ അടുത്ത ബാക്കിയുള്ളത് നമ്മളെ ARK ഡെവിലാണ്. എൻ്റെ മോനെ, അടിച്ചോട്ട് M500 ആണ്, നല്ല അടിയൊക്കെയാണ് അടിച്ച് കയറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് മാച്ചല്ലേ, പോട്ട് ചെയ്ത രീതി നമ്മൾ വിട്ട് കളഞ്ഞായിരുന്നു. ഓക്കെ, എവിടെ ടെസ്റ്റ്, ഇനി ഞങ്ങളെ പവർ കാണിച്ചു തരാമെന്ന രീതിയാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് ക്ലൂ എടുക്കണം. ഓക്കെ, കുറച്ചൊന്നുമല്ല, ഒരു ക്ലൂവാണ് മാക്സിമം കിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും വൺ ടേപ്പ് അടിച്ച് പഠിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എടാ പിള്ളേരെ, കയറി വാളേ, നമുക്കടിച്ച് കയറ്റാന്നേ ഉള്ളൂ. എല്ലാവരും ഇരിക്കുന്നു, എന്തിനാടാ. ഓക്കെ, നമ്മൾ നേരെ വെച്ച് പിടിച്ചാൽ അവന്മാർ വെറുതെ ഇരിക്കുകയാണ്, ലൂട്ട് കൊടുക്കാനൊന്നുമല്ല, വെറുതെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നേരെ സൈഡ് വഴി ഓടി കയറിയായിരുന്നു. ശരി എന്നാ, എനിമീസ് ഇനി ഏത് സൈഡ് വഴി വരുന്നു, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു താഴത്തെ എനിമീസിലെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ നേരെ താഴെ കൂടെ ഓടി ഓടി പിടിക്കണേ. പിന്നെ നമുക്കൊരു വീടിൻ്റെ ബാക്കിലൂടെ പിടിച്ചു നോക്കാം. ഓക്കെ, അവനാണ് ഒരു എനിമി, വെറുതെ നിൽക്കുന്ന അവൻ്റെ തലയടിച്ച് പൊളിച്ചായിരുന്നു. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ, നേരെ ഒരുത്തനെ കിട്ടിയ ഒരുത്തനെ തലയൊക്കെ അടിച്ച് പൊളിച്ചായിരുന്നു. ശരിയെന്നാ, അവിടെ ബാക്കിലാണെങ്കിൽ ഒരു എനിമി കൂടെ അലയവായിട്ട് നിൽക്കുന്നുണ്ട്. അവനെടുക്കാമെന്ന രീതിയാണ് ഞാനും വെച്ച് വിളിക്കുന്നേ. എവിടെടാ അവൻ, എവിടെ, നല്ല അടി അടിക്കുന്നുണ്ട്. അവൻ്റെ തലയടിച്ച് പൊളിച്ചായിരുന്നു. എൻ്റെ ആ മോനെ, ലൈക്ക് വരുന്ന വരവ് കണ്ട, ഇതാണ് നമുക്ക് വേണ്ടേ എന്ന രീതിയിൽ നമ്മൾ നോക്കിയായിരുന്നെ. ശരി എന്നാ, ഓക്കെ, നമുക്ക് ലൈക്കും കാണൊക്കെ തൂത്തുവാരി കിട്ടിയായിരുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ ഇവരുടെ മുമ്പിൽ ഒരു പവർ കാണിക്കാൻ പറ്റിയല്ലോ. അത് തന്നെ ധാരാളം എന്നും ഞാൻ നോക്കി. ഓക്കെ, എല്ലാവരും ഇമോട്ടൊക്കെ ഇരുന്നു. എടാ കളിയാക്കലടാ, നമ്മളെ ചെക്കനാണ്, അവനെ കളിയാക്കിയിട്ട് ഇതിനൊക്കെ എന്തേ കിട്ടാനടാ. ഓക്കെ, എല്ലാവരും നല്ല ഇമോട്ടൊക്കെ ഇട്ട് നല്ല പവറാക്കി കളിക്കുന്നുണ്ട്. ഫസ്റ്റ് മാച്ചാടാ, ഇത് നോക്കിയിട്ട് കാര്യമില്ല, ഇനിയുള്ളതൊക്കെ എടുക്കാൻ നോക്കണം എന്നൊരു നമ്മൾ നേരെ വെച്ച് പിടിച്ചായിരുന്നു. ശരി എന്നാ, എടാ ബാക്കിലൂടെ എനിമീസ് വരുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കണം, എനിക്ക് നോക്കിയാൽ പറ്റൂല. ഓക്കെ, ഒരു സൈഡിലായിട്ട് എനിമീസ് ണല്ലോ. നമ്മളെ RK സ്പിൻസോ നമ്മളെ കൂടെ ഇല്ലേ, എൻ്റെ തലക്കടിച്ചിട്ട് പഠിക്കടാ. ഓക്കെ, നമ്മൾ സൈഡ് പോയി പിടിച്ചു. എടാ എനിമി ഉണ്ട്. എടാ എല്ലാ ഡാമേജാ, ഒരു 100-something ഹെഡ് ഷോട്ട് വരെ കയറിയായിരുന്നു. ആ കുരിപ്പ് രക്ഷപ്പെട്ട് കളഞ്ഞു തോന്നുന്നു. എൻ്റെ 110, നീ എങ്ങോട്ടാടാ പോയെ, എനിക്ക് നിന്നെ വേണം എന്നിട്ട് ഞാൻ നേരെ മേളിലേക്ക് തന്നെ വെച്ച് പിടിച്ചായിരുന്നു. ശരി എന്നാ, ഡബിൾ കിൽ.
ഞാൻ 110 ഹെഡ്ഷോട്ട് കൊടുത്ത മോദലാണാ നിൽക്കുന്നത്. അവനെ എനിക്ക് അടിച്ച് കില്ല് ചെയ്തില്ലെങ്കിൽ എൻ്റെ കില്ല് ആരെങ്കിലും കൊമ്പിക്കൊണ്ട് പോകും. അത് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ അവനെ അടിച്ച് തീർത്തായിരുന്നു. ശരിയെന്നാ പിന്നെന്താ വേണ്ടേ? ഓക്കെ, എൻ്റെ ലൂട്ടിങ് ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം സെറ്റ് ഔട്ട് സെറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്തോ കിട്ടി. അതിൻ്റെ ഇടയിൽ ഒരു യു എസ് പി ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു. യു എസ് പി ഒക്കെ കിടക്കുന്നു. വേണ്ട മുത്തേ വേണ്ട. ഓക്കെ, എന്തായാലും യു എസ് പി ഒക്കെ നമ്മൾ വലിച്ച് കയറിനായിരുന്നു. ശരി എന്നാ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു മാച്ചിൽ ഒരു വൺ ടൈപ്പ് അടിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ആ ഒരു സൈഡ് വഴി എനിമി വരികയാണെങ്കിൽ മിക്കവാറും എൻ്റെ മോനെ ഞാൻ പെട്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സൈഡ് വഴിയാണ് ഇള്ള എനിമീസ് ഫുള്ള് വരുന്നതന്നെ. ഓക്കെ, എന്തായാലും ഞാൻ പെട്ട അവസ്ഥയാണ്. ഞാൻ നേരെ ഈ ഒരു വീടിൻ്റെ ആ ഒരു സൈഡിലൂടെ ഓടിയായിരുന്നു. ശരി എന്താ, കാരണം അവിടെ നിന്നാ എന്തായാലും പണി വരുന്ന ഉറപ്പാണ്. എൻ്റെ മോനെ ടീംമേറ്റ്സ് ഒക്കെയാണ് അടിച്ച് നോക്കാവുകയാണല്ലോ. ഓക്കെ, ഒരുത്തൻ നോക്കുന്നുണ്ട് അവരുടെ ടീമില്. ഓക്കെ, ഇനിയാണെ അവരുടെ ടീമിൽ രണ്ട് എനിമീസ് അലൈവാണ്. രണ്ട് പേരുണ്ട്. എവിടെ ആണോ എന്തോ. ഓക്കെ, ബാക്കിലാണെങ്കിൽ ഒരുത്തർ കളിക്കാൻ നിൽക്കുന്നുണ്ട്. അവനെങ്കിലും നമുക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, അവൻ കളിയൊക്കെ തുടങ്ങി. ഓക്കെ, അവൻ ഇപ്പോൾ കളിക്കാൻ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അവിടെ പെട്ടായിരുന്നു. ഓക്കെ, ഇനി അവരുടെ ടീമിൽ ഒരുത്തൻ മാത്രമേ വരെ പോയിട്ടുള്ളൂ. അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തീർത്താൽ മതി. ഓക്കെ, ഇടയിൽ ഞാനൊരു സൗണ്ട് കേട്ടായിരുന്നു. അവനീ ഒരു വീടിൻ്റെ ആ ഒരു സൈഡിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നീ അവൻ്റെ തല അടിച്ച് കുളിച്ചായിരുന്നു. ശരിയാണ്, എൻ്റെ ആ മോനെ എത്രടാ കൂവാളി. എടാ ഞെക്കടാ ഞെക്ക്. എൻ്റെ ആ മോനെ കൂവാളി കൊണ്ട് ഏറെ കളിയായിരുന്നു. നമുക്കൊന്നും എടുക്കാനും പറ്റിയതുമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ച നമുക്കൊന്നും കിട്ടാതെ പോയ അവസ്ഥയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പേവറാക്കാം. ഓക്കെ, എന്തായാലും ഒരു ലെവൽ 3 ഹെൽമെറ്റൊക്കെ കിട്ടി. അതൊക്കെ നേരെ എടുത്ത് കാച്ചിയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്കിനി വേണ്ടത് ഒരു ഈ ഒരു MP5 മാതിരി ഒരു തോംസ് എടുക്കാം. ഓ, അതിൻ്റെ ഇടയിൽ ആ ഒരു ഊങ്കോങ്ങും കൂടെ വീണായിരുന്നു. ശരിയെന്നാ. ഓക്കെ, നമ്മൾ എൻ്റെ ആ മോനെ അവിടെ നിന്ന് ആരോ AWM എന്തോ വെച്ച് നല്ല കാച്ചി കാച്ചിയായിരുന്നു. അതോ AWM അല്ല, ആ ഒരു മറ്റേ കെണ്ണാണ്. ഓക്കെ, അപ്പുറത്തെ സൈഡിലായിട്ട് എനിമീസ് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇവിടെ നിന്ന് അടിച്ചിട്ടാണ് അങ്ങോട്ട് എത്തുന്നില്ല. എൻ്റെ ആ മോനെ എന്നാ ഡാമേജാ, നല്ല രീതിയിൽ നമുക്കടി കിട്ടുന്നുണ്ട്. ഓക്കെ, അവരുടെ ടീമിൽ 3 പേര് അലൈവാണ്. നമ്മുടെ ടീമിലാണെങ്കിൽ ആകെ എന്നാ. ഓക്കെ, നമ്മുടെ ടീമിൽ ഫുള്ള് പേര് അലൈവാണ്. ഓക്കെ, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നല്ല ഫൈറ്റാണ്. നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡ് പോയി തിരിച്ചായിരുന്നു. ഒന്നില്ല, അവനെ തീർത്തു. ഇനി ഒറ്റ എനിമി മാത്രമേ ബാക്കിയുള്ളൂ. അവനെവിടെ, അവനെ കൂടെ തപ്പി പിടിച്ചാ നമ്മളെ പെവറ് വന്നു എന്ന രീതിയിൽ ഞാൻ അവൻ മേളിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവനെ അടിച്ച് തീർത്തായിരുന്നു. ശരി എന്നാ, നമ്മുടെ ടീമിൽ ഒരു മാച്ചിൽ പൂയാ കൊണ്ടുപോയായിരുന്നു. എൻ്റെ മോനെ ആ നോബ് കേട്ട നടക്കുന്ന നമ്മളെ കൂടെ മൊത്തൊക്കെ ഇടുന്നു. എൻ്റെ മോനെ പെവറ്. അപ്പം ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. അപ്പം ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.